നമ്മുടെ പടികളുടെ എണ്ണവും ലാഭവും നഷ്ടവും ഒത്തിരി ആളുകളുടെ ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു ചോദ്യമാണ് ഇതെന്താണ് ഇതിനുള്ള കൺസെപ്റ്റ് എന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനേക്കാളും വ്യത്യസ്തമായിട്ടൊരു വീഡിയോ കണ്ടുകൊണ്ടാണ് തോന്നുന്നത് പല ആളുകളും പിന്നെയും പിന്നെയും ചോദിച്ചു. അപ്പൊ അതിനൊരു എനിക്ക് അറിയാവുന്ന രീതിയിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്നുള്ള രീതിയിലാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമുക്ക് തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം, നമുക്ക് ഇടത്തേക്കാലിനാണോ വലത്തേക്കാലിനാണോ ബലം കൂടുതലെന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റോപ്പ് വാച്ച് എടുക്കുക, മൊബൈലാണെങ്കിലും സ്റ്റോപ്പ് വാച്ച് എടുത്തിട്ട് നമ്മൾ ഒറ്റക്കാലിൽ നമ്മൾ നിന്ന് നോക്കുക. അപ്പൊ നമ്മൾ ഇടത്തേക്കാലിൽ നിന്ന് നോക്കിയിട്ട് എത്ര സമയം വരെ മാക്സിമം നമ്മുടെ ശരീരം ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അപ്പൊ നമുക്ക് അതിന്റെ സമയം നമ്മൾ എഴുതി വെക്കുക. അതേ മതി നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വലത്തേക്കാലിൽ നിന്നിട്ട് നമ്മൾ ഒറ്റക്കാലിൽ നിൽക്കുക. അപ്പൊ നമുക്ക് ഒന്ന് ഹോൾഡ് ചെയ്യേണ്ട സമയം നോക്കാം. അപ്പൊ ഭൂരിപക്ഷം ആളുകൾക്കും നമ്മുടെ വലത്തേക്കാലായിരിക്കും ഒറ്റക്കാലിൽ നമുക്ക് കൂടുതൽ സമയം നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ബലം ഉള്ള കാലെന്ന് പറഞ്ഞാൽ മെജോറിറ്റി ആളുകൾക്കും വലത്തേക്കാലായിരിക്കും, അല്ലെ രണ്ട് കാലുകൾക്കും ഒരേപോലെ ആയിരിക്കത്തില്ല. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ബലമുള്ള കാലിൽ നമ്മൾ ആദ്യം കയറുകയും നമ്മൾ ബലമുള്ള കാലിൽ ലാസ്റ്റ് ലാൻഡ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ വരുവാണെങ്കിൽ നമ്മൾ താഴെ വീഴാതെ അല്ലെ ആയാസമില്ലാതെ നമുക്ക് കയറാൻ പറ്റും എന്നുള്ളതാണ് ഇതിന് പറയുന്ന ശാസ്ത്രം. അതിനുവേണ്ടിയിട്ടാണ് ഈ ലാഭനഷ്ടം. ആ ലാഭനഷ്ടത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. ഇതാണ് എന്റെ കൺസെപ്റ്റ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ രണ്ടാമതൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ നമ്മൾ മാളിലോ ഒക്കെ പോകുമ്പോഴത്തേക്കും എക്സലേറ്റർ കാണത്തില്ലേ. അപ്പൊ അതിൻ്റെ അത് നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആളുകൾ മോളിൽ നോക്കുക. ഞാൻ ഈ പറഞ്ഞു കേട്ടിട്ട് വായി നോക്കാനോ കാര്യങ്ങളോ പോകരുത്, ഞാൻ ഈ പറയുന്ന ഒരു കൺസെപ്റ്റ് എന്നുള്ള രീതി മാത്രം നിങ്ങൾ കാണുക. അപ്പൊ നിങ്ങൾ മോളിൽ നോക്കുക, മോളിൽ നോക്കുമ്പോഴത്തേക്കും ആളുകൾ കയറുമ്പോഴത്തേക്കും മെജോറിറ്റി ആളുകൾ കയറുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുന്നത് ഏത് കാലാണ്, ലാസ്റ്റ് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഏത് കാലാണെന്ന് നോക്കാം. നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം മെജോറിറ്റി ആളുകളും കയറുന്ന ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുന്നത് വലത്തേക്കാലായിരിക്കും, ആദ്യമേ ലാൻഡ് ചെയ്യണതും വലത്തേക്കാല് വരുന്ന രീതിയിലായിരിക്കും അവർ ചെയ്യണത്. അപ്പം അവർ അറിഞ്ഞോ അറിയാതെ ചെയ്യുമ്പോഴത്തേക്കും തന്നെ അവർ ആദ്യം വലത്തേക്കാൽ കൊണ്ട് വെക്കണം എന്ന ഉദ്ദേശത്തോട് ചെയ്യണമല്ല. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ബലമുള്ളത് നമ്മൾ ആദ്യമേ നമ്മൾ ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്യുന്ന രീതിയാണ്, നമ്മുടെ ബ്രെയിനിൽ ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ വെച്ചിട്ട് ചെയ്യുന്ന രീതിയാണ് അതിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മളിത് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇതൊന്ന് പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ നോക്കിയാൽ മതി. വലത്തേ കാലിലായിരിക്കും ആദ്യം വെക്കുന്നത്, അതിന് ലാൻഡ് ചെയ്യണത് ഭാഗത്തും വലത്തേക്കാലായിരിക്കും. അപ്പൊ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങൾ ഈ എക്സലേറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് ആദ്യമേ ഫസ്റ്റ് വലത്തേക്കാലെ കയറുക, എന്നിട്ട് വലത്തേക്കാലം ലാൻഡ് ചെയ്യുന്ന രീതിയിൽ നോക്കാം, അതേപോലെ തിരിച്ച് ഇടത്തേക്കാലിൽ കയറിയിട്ട് ഇടത്തേക്കാലം ലാൻഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ അറിയാം ഏതാണ് നിങ്ങൾക്ക് ആയാസമില്ലാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് മാത്രമേ ഇതിൻ്റെ അകത്ത് ലാഭവും നഷ്ടവും എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മൾ പടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ലാഭം നഷ്ടം, ലാഭം എന്ന് പറഞ്ഞാൽ പടികളുടെ എണ്ണം ഇരട്ടയും കയറ്റം ഒറ്റയും എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ട് പടി മൂന്നാമത്തെ ലാൻഡിങ് അല്ലെ നാല് പടി അഞ്ചാമത്തെ ലാൻഡിങ് ആ രീതിയിൽ വേണം കൊടുക്കാൻ. അപ്പൊ നമ്മൾ ബലമുള്ള കാലിൽ ആദ്യം കയറി ബലമുള്ള കാലിൽ ലാസ്റ്റ് ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. പിന്നെ എന്തുകൊണ്ടാണ് ലാഭം നഷ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുലത്തൊഴിലായിരുന്നു എന്ന്. അപ്പം ചിലപ്പം പുസ്തകങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ എഴുത്തോ കാര്യങ്ങളോ ഒന്നും എല്ലാവർക്കും അറിയണം നിർബന്ധമൊന്നുമില്ല. ഇതേപോലത്തെ പ്രാഥമിക വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അവരുടെ കുലത്തൊഴിലാണ് ആ തൊഴിലും ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇതേപോലെ കാര്യങ്ങളിൽ ലാഭം നഷ്ടം ലാഭം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അവർക്ക് എവിടെ പോയി കഴിഞ്ഞാൽ ഈ പടികളുടെ എണ്ണം പതിനെട്ടാണോ 20 ആണോ 30 ആണോ അല്ലെങ്കിൽ എത്രയാണെന്നുള്ളത് ചെയ്യുന്നതിനൊക്കെ എളുപ്പത്തിലായിട്ട് ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പം നല്ല നമ്മുടെ വീടിന്റെ ലാഭവും നമ്മുടെ വീടിന്റെ നഷ്ടമായിട്ട് ഈ സ്റ്റെപ്പുകളുടെ എണ്ണമായിട്ട് ഒരു ബന്ധമില്ല. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ബലമുള്ള കാലിൽ ഫസ്റ്റ് കയറിയും ലാസ്റ്റ് ബലമുള്ള കാലിൽ ലാൻഡ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ സ്റ്റെയർ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇതേ കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ബലമുള്ള കാലിൽ കയറുക, ലാസ്റ്റ് ബലമുള്ള കാലിൽ ലാൻഡ് ചെയ്യുക, നമ്മൾ ബലമുള്ള കയ്യിൽ പിടിച്ച് കയറുക. അപ്പൊ നമ്മൾ വലത്തെ കൈയ്ക്ക് പിടിച്ച് നമ്മൾ പ്രദക്ഷിണമായിട്ട് കയറുക എന്നുള്ളതാണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പൊ ആ രീതിയിൽ വേണം ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അത് ഞാൻ നോക്കിയിട്ട് അതിന് കറക്റ്റ് ചെയ്തുള്ള വീഡിയോകളും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ വേണ്ടി വാസ്തു അഡ്വൈസർ എന്നുള്ള ചാനൽ നിങ്ങൾ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.